ഉളൻകുന്ന് നമ്മുടെ പോലീസ് സ്റ്റേഷൻ, ഇനി അടിയുടെ പൊടിച്ചിരിയുടെ കളി കുടുകുടുകുടയോ. നിയന്ത്രണം ലേറ്റായത് നിങ്ങൾ രാവിലെ വരുന്നില്ലേ പറഞ്ഞേ? വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റായി, പിന്നെ ഇങ്ങോട്ടുള്ള വഴി ചോദിച്ചു വെച്ചെങ്കിൽ പോന്നു. നീ കൊള്ളാലയാ, വീടൊക്കെ പഴയതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ ഇരിക്കട്ടെ, നിന്റെ ഭാര്യ എന്ത്? അവൾ വീട്ടിൽ പോയടാ, ഇനിയിപ്പോ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ അവന്റെ അച്ഛനാടാ, ഇപ്പൊ മരിച്ചിട്ട് 4 വർഷമായി. അതിന്റെ ഫോട്ടോ അങ്ങനെ ഇരിക്കുന്നേ? പുള്ളിക്കാരി ഒരു വെറൈറ്റി മനുഷ്യനാ, എല്ലാരും വായുസേന വിളിക്കുന്നത്. അതെന്താ? എനിക്ക് 2019-20 സമയത്ത് ഒരു കൊറോണ അസുഖം ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. നമ്മള് ഞാനൊന്ന് വളരെ കൊച്ചായിരുന്നു, അപ്പോഴ് നമ്മളെ മാസ്ക് വെക്കണമെന്നൊക്കെ ഉള്ള നിയമം ഉണ്ടായിരുന്നു. അത് തന്നെ, അത് തന്നെ. പക്ഷെ എന്റെ അച്ഛനുണ്ടല്ലോ, അത് വേറൊരു രീതിയിൽ എങ്ങനെ പകർത്താം എന്ന് തെളിയിച്ച മനുഷ്യനാ. അതെങ്ങനെ? എന്നോട് പല പ്രാവശ്യം പറഞ്ഞോണ്ടിട്ട് ഈ പരിപാടി കൊണ്ട് ഈ വഴി വരരുത്. ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതാണോ? തനിയെ പോന്നതല്ലേ? അറിഞ്ഞാലും അല്ലേലും ഇനി വരുമ്പോൾ ആ സാധനം തുന്നിക്കെട്ടി വേണം വരാൻ. മാസ്ക് ഉള്ളതുകൊണ്ട് ജീവൻ പോയില്ല, മാസ്ക് തുളച്ചോണ്ട് മണ്ടേ കയറി പോയല്ലോ. അവന്റെ അവിടെയും കൂടെ ഒരു മാസ്ക് വെച്ച് കൊടുത്തു. ദൈവമേ, ഇന്നെങ്കിലും ഒരു നാട്ടക്കേസും വരല്ലേ. എന്റെ ബ്രില്ലിയൻസിനെ പറ്റിയ വല്ല കേസും വന്നാൽ മതി. എന്താ വല്ല കൊറോണ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഒന്നും റിപ്പോർട്ട് ചെയ്തില്ല സാറേ. ആ വന്നാലും വന്നില്ലെങ്കിലും നമുക്കെന്തു എല്ലാം ഒരുപോലെ. സാറേ, പുറത്തൊരാളൊരു പരാതിയായിട്ട് വന്നിട്ടുണ്ട്. വിളിക്കണം സാർ. നമസ്കാരം സാർ. നമസ്കാരം. എന്റെ പൊന്ന് സാറേ, ജീവിക്കാൻ പറ്റുന്നില്ല, അവന്റെ വലിയ കാരണം. വീടിന് പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ല. നീ ആരുടെ വായു സേനന്റെ സാറേ? സാറേ, അവൻ എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെ എപ്പോൾ പോകണോ അപ്പോഴെല്ലാം ഭയങ്കര ദുർഗന്ധമാ. മര്യാദക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല സാറേ. ഈ ഇരിക്കുന്ന കേസുകളെല്ലാം അവൻ്റെ വളിക്കഥകളാണ്. ഇത് ഞാൻ അവൻ സ്റ്റേഷൻ വിളിക്കാത്തറിയാമോ? വിളിച്ചേ അറിയാമല്ലോ, ഈ സ്റ്റേഷൻ മൊത്തം നാട്ടിക്കും. സാറേ, അവൻ്റെ ആ സ്ഥലത്തെ സ്റ്റാഫുകൾ പഠിക്കാം. അങ്ങനെ ചെയ്യും, മറ്റുള്ളവർക്ക് ജീവിക്കണ്ടേ? നമസ്കാരം, ഇരിക്കണം സാറേ. പതിനാലാം വാർഡിൽ കൊറോണ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിരൂക്ഷമാണ് സാറേ. അവിടെ എത്ര നിയന്ത്രണം വെച്ചിട്ട് കൊറോണ പറന്നുകൊണ്ടിരിക്കുകയാണ് സാറേ. ഏതോ ഒരു വായുസേനൻ ആണിത് സ്പ്രെഡ് ചെയ്യുന്നതാണ് എൻ്റെ അറിവ് കിട്ടിയിരിക്കുന്നത്. അയാൾ ഏത് വഴി പകർത്താനാ? കീഴ്വായുവിടെ ആയിരിക്കും. അതെന്താ സാറേ കീഴ്വായു? എടോ വളി സാറേ, അവിടെ ഈ അടുത്ത സമയത്ത് ഒരു പഞ്ചകുസ്തി മത്സരം നടന്നിരുന്നു. ഈ വായുസേനൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഇതിൽ പങ്കെടുത്ത മൊത്തം പേർക്കും കൊറോണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാറേ. കീഴ്വായുവിടെ രോഗം പടരുന്നതായിട്ട് എനിക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ആണോ? ഹലോ, ഹലോ. ഓക്കെ സാർ, ശരി സാർ. അത് ശരിയാണ് സാർ, അവൻ എവിടെ ഉണ്ടോ അവിടെ ഒക്കെ കൊറോണ. അയാളെ പൊക്കാനുള്ള മാർഗമൊന്നും ആലോചിക്കണമല്ലോ. സാറ് പോയി പൊക്കിയാ മതി, ഞങ്ങളെ നോക്കണ്ട സാറേ. സാറേ, നിങ്ങൾ വരേണ്ട ഒരു കാര്യമില്ല, അവൻ ഇവിടെ കൊണ്ടുവരേണ്ട മാർഗമല്ല, ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതെന്തോന്നു? അതൊക്കെ ഉണ്ട് സാറേ. സാറേ, ആ എന്താ സാറേ സംഭവം? എന്തിനാ സാറേ എന്നെ വിളിപ്പിച്ചേ? സാറേ, അവൻ മണ്ടനാണെന്ന് ഞാൻ പറഞ്ഞേ, അവൻ വന്ന വരക്കം കണ്ടാ. സാറേ, ഇയാളുടെ ഈ സ്വഭാവത്തിലൂടെ ഈ രോഗം പടരാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞുതരാമോ? അവൻ്റെയൊക്കെ ആശ്രയത്തിൽ മാസ്ക് വയ്ക്കേണ്ടതായ രീതി കൊണ്ടുവരേണ്ടി വരും. ഇനി മേലെ താൻ ഇത് ആവർത്തിക്കരുത്. താൻ കാരണമാണ് ആ പ്രദേശം മൊത്തം വ്യാപിക്കുന്നത് നമുക്ക് കിട്ടുന്ന അറിവ്. സാറേ, ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ലോ, അറിയാതെ പോകുന്നതല്ലേ? അയ്യോ, അറിയാതെ പോയപ്പോ ഇങ്ങനെ. അപ്പൊ നീ അറിഞ്ഞൊന്ന് പെരുമാറിയെങ്കിലോ? ഇനി നീ ആവർത്തിച്ച അവസ്ഥയാണ് ആ പഠിക്കാൻ കഴിയുന്നത്. സാറേ, അടിക്കരുത്, അടിച്ച വിവരം അറിയൂ. സാറേ, 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 സാറേ.
നിന്റെ അച്ഛനൊരു സംഭവം തന്നെയല്ലടാ. ഇതൊക്കെ എന്ത്? ഇതേപോലെ ഒരു സംഭവം പണ്ട് അച്ഛനെ ഒരു ഉത്സവപ്പറമ്പി കാച്ചി അറിയാൻ പോലെ അന്ന് അതിന്റെ മണം അടിച്ചിട്ട് ആനയ്ക്ക് മത തുടങ്ങി. എന്നിട്ട് ആ ആന തന്നെ അച്ഛനെ ചവിട്ടി പടവാക്കി പിത്തിക്ക്. ഓക്കെ ശരിയാ, ഇറങ്ങുക. അച്ഛൻ വണ്ടിയിൽ നിന്ന് മുഷിഞ്ഞാണ്. നീ എന്താ അച്ഛനെ വിളിക്കാൻ? അച്ഛൻ ഇറങ്ങാൻ പറ്റത്തില്ല, സുഖമല്ല. അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ നോക്കിയല്ലേ ഇങ്ങോട്ട് വന്നത്. ആണോ? ഡാ ശരിക്കും അച്ഛൻ എന്തുകൊണ്ട് പറ്റിയത്? അച്ഛന് ഡ്യൂട്ടിക്കിടെ സംഭവിച്ച ഒരു ഷോക്കിംഗ് ഇൻസിഡന്റ് ആണ്. ഡോക്ടർ പറഞ്ഞു അതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇനി അച്ഛൻ ചിലപ്പോൾ രക്ഷപ്പെടുമെന്ന്. ഓ, ഇനി അതൊക്കെ എന്ത് സംഭവിക്കാനാ? ശരിയാ പോലെയാ. വിളിക്കണ്ട, അച്ഛൻ അന്ന് മുതൽ ഇങ്ങനെയാ. ഇനി എന്തെങ്കിലും ഡോക്ടർ പറഞ്ഞ പോലെ സംഭവിച്ചാൽ മാത്രമേ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. ഓക്കെ.